നമസ്കാരം, മീഡിയ മംഗളം ടിവിയിലേക്ക് സ്വാഗതം. സ്വന്തം ചിത്രം പത്രത്തിലോ മറ്റോ വന്നാൽ ആർക്കാണ് ഒന്ന് പുളകം വരാതിരിക്കുക? പക്ഷെ ഇതിന്റെ എല്ലാം മൂർത്തിമത് ഭാവമുണ്ട്. പേര് നരേന്ദ്രമോദി. വ്യത്യസ്തമായ പോസുകളിൽ വ്യത്യസ്തമായ രീതികളിൽ ഫോട്ടോ പിടിക്കുക പുള്ളിയുടെ ഒരു വീക്ക്നെസ് ആണ്. ഈ ഫോട്ടോ പിടുത്തത്തിൽ ജി കെ സ്ഥലകാല ബോധം ഇടയ്ക്കൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നും സംശയമാണ്. പലപ്പോഴും അത്തരം ഫോട്ടോകൾ നിരവധി വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. പോകുന്ന ഇടങ്ങളിലെല്ലാം ജി വൺമാൻ ഷോയാണ് അവതരിപ്പിക്കാറുള്ളത്. അന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് മഹാബലിപുരത്ത് വന്നപ്പോൾ കടപ്പുറത്തൊരു ശുചീകരണ യജ്ഞം നമ്മുടെ മോദിജി കാഴ്ചവെച്ചിരുന്നു. എന്തൊരു പ്രഹസനമാ ജി എന്ന് ചോദിക്കാത്ത ഭാരതീയർ കാണില്ല. സംഭവം അതുകൊണ്ടൊന്നും തീർന്നില്ല. അന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഹിമാലയൻ മലനിരകളിൽ മോദി ധ്യാന നിരതനായിരുന്നപ്പോൾ ഏകനായിരുന്നില്ല. ധ്യാനത്തിന്റെ ഫോട്ടോഷൂട്ട് നടത്താൻ ക്യാമറാമാനും ഒപ്പം തന്നെയുണ്ടായിരുന്നു. ഇതെല്ലാം പോട്ടെ, അങ്ങ് ലഡാക്കിൽ യുദ്ധമുഖത്തെത്തിയപ്പോഴും എന്തായിരുന്നു ജിയുടെ ആ പ്രകടനം? ഇന്ത്യ മഹാരാജ്യം കോവിഡിന് മുന്നിൽ പേടിച്ചരണ്ട് നിന്നപ്പോഴായിരുന്നു ജി മാൻപേടയ്ക്കൊപ്പം സെൽഫി എടുത്ത് കളിച്ചത്. ഗഹന വിഷയമായതിനാൽ പത്രം തലതിരിച്ചുവരെ വായിച്ച് കഴിവ് തെളിയിച്ചു നമ്മുടെ ഈ ജി. എല്ലാ പടങ്ങളിലും സ്വന്തം തല തന്നെ മാത്രം കാണാനാണ് മോദിക്കിഷ്ടം. കൃത്യമായി പറഞ്ഞാൽ സ്വയം ഒരു ഏകാധിപതിയാകാനുള്ള പ്രത്യക്ഷ പ്രകടനങ്ങൾ തന്നെയാണ് ജിയുടെ ഈ ഫോട്ടോഷൂട്ടുകൾ. ഹത്രാസ് വിഷയം രാജ്യത്താകെ പിടിച്ചുലയ്ക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വ്യത്യസ്തമായൊരു പ്രകടനം ഇപ്പോൾ വൈറലായിട്ടുണ്ട്. അടൽ ടണൽ ഉദ്ഘാടന വേളയിലായിരുന്നു മോദിയുടെ ഷോ അരങ്ങേറിയത്. രാജ്യം സ്ത്രീ സുരക്ഷയെപ്പറ്റി ആശങ്കപ്പെടുമ്പോഴായിരുന്നു പ്രധാനമന്ത്രി തന്റെ പുതിയ PR പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായത്. രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച് തയ്യാറാക്കിയ ടണൽ ഉദ്ഘാടന വീഡിയോ ഹത്രാസിന്റെ പശ്ചാത്തലത്തിൽ കാര്യമായി കയ്യടി നേടിയിരുന്നില്ല. എങ്കിലും മോദിയുടെ ഒരു ഏകാംഗ നാടകം ട്രോളന്മാർ അങ്ങേറ്റെടുക്കുകയായിരുന്നു. ഒഴിഞ്ഞ ടണലിലേക്ക് വാഹനത്തിൽ വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിച്ച് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോടൊപ്പം പോകുന്ന മോദിയുടെ ദൃശ്യമാണ് ട്രോളന്മാർക്ക് ചാകരയായത്. ടണൽ ഒഴിഞ്ഞതാണെങ്കിലും മുന്നിലേക്ക് നോക്കി ചിരിച്ച് കൈവീശിയായിരുന്നു നമ്മുടെ ജിയുടെ യാത്ര. ആരെയാണ് ജി താങ്കൾ കൈവീശി കാണിക്കുന്നത് എന്നായിരുന്നു നെറ്റിസൺസും പ്രധാനമായി ഉയർത്തിയ ചോദ്യം. വീഡിയോകൾക്കൊപ്പം സംഗീതവും ചേർത്ത് നിരവധി പേർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് പങ്കുവച്ചിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചാൽ ഇതെല്ലാം മോദിജിയുടെ സ്ഥിരം നമ്പറല്ലേ? കൃത്യമായ ധാരണയോടെ അരങ്ങേറുന്ന ഫാസിസ്റ്റ് നമ്പർ.